പാലക്കാട് ഷൊർണൂരിൽ ഭർത്താവ് തീ കൊളുത്തി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ഭാര്യ മരിച്ചു. കുനത്തറ പാലക്കൽ രശ്മിയാണ് മരിച്ചത്. കുടുംബ വഴക്കിനിടെ നവംബർ 22 ഭർത്താവ് ഹേമചന്ദ്രൻ രശ്മിയെ തീ കൊളുത്തുകയായിരുന്നു. ഇമ്രാൻ നൽകും വിവരങ്ങൾ. ഇമ്രാൻ, ഇവിടെ എന്താണ് സംഭവിച്ചത്? അബ്ജുദ്, മദ്യലഹരിയിൽ കഴിഞ്ഞ മാസം 22 ഭർത്താവ് ഹേമചന്ദ്രൻ രശ്മിയെ തീ കൊളുത്തിയത്. ഗുരുതരമായി പൊള്ളലേറ്റ രശ്മിയെ ആദ്യം തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു. പിന്നീട് സ്ഥിതി വഷളാവുകയായിരുന്നു. അവിടെ നിന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഇവിടെ ചികിത്സയിൽ കഴിയുന്നതിനിടെ ഇന്ന് രാവിലെയാണ് രശ്മി മരിച്ചത്. രശ്മിയുടെ ശരീരത്തിൽ ഏകദേശം 50% പൊള്ളലേറ്റ് എന്ന ഡോക്ടർമാർ അന്ന് തന്നെ അറിയിച്ചിരുന്നു. ഏതായാലും ഇതിന് ഭർത്താവ് ഹേമചന്ദ്രൻ വീട്ടിൽ മദ്യപിച്ചെത്തി വഴക്കുണ്ടാക്കുക പതിവായിരുന്നു. കഴിഞ്ഞ മാസം 22 രാത്രി വീട്ടിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഏതായാലും ഈ വഴക്ക് രൂക്ഷമായതിനെ തുടർന്ന് ഭർത്താവിനെ ഭയപ്പെടുത്താനായിട്ടാണ് രശ്മി അന്ന് ശരീരത്തിൽ മണ്ണെണ്ണ ഒഴിച്ചിരുന്നു. ഇത് കണ്ട ഹേമചന്ദ്രൻ രശ്മിയുടെ ദേഹത്തേക്ക് തീ കൊളുത്തുകയായിരുന്നു. ഏതായാലും അന്നത് തീപിടുത്തത്തിൽ ഹേമചന്ദ്രനും കൈക്കും ശരീരത്തും എല്ലാം തന്നെ തീപ്പൊള്ളലേറ്റിരുന്നു. പിന്നീട് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഹേമചന്ദ്രനെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. രശ്മിയുടെ മൃതദേഹം ഏതായാലും ഇപ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അബ്ജോദ്.